നമ്മളുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് മെഴുകുതിരി എന്ന് പറയുന്നത്. കറണ്ട് പോകുമ്പോൾ മുതൽ ആരാധനാ സംബന്ധമായ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഉപയോഗിക്കുന്നതാണ് മെഴുകുതിരി. എന്നാൽ ഇതിൽ കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മെഴുകുതിരിയുടെ ഫ്ലെയിം, അതായത് ഈ തീജ്വാല, എപ്പോഴും മുകളിലേക്ക് പോയിന്റ് ചെയ്തായിരിക്കും നിൽക്കുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? എന്തുകൊണ്ടായിരിക്കും മെഴുകുതിരികളുടെ ഫ്ലെയിം എപ്പോഴും മുകളിലേക്ക് തന്നെ പോയിന്റ് ചെയ്ത് നിൽക്കുക? ഇന്നത്തെ വൈ സീരീസ് ഇതിനെ ആസ്പദമാക്കിയാണ്. വെൽക്കം ബാക്ക്. മെഴുകുതിരി എന്നത് ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ഞാനിവിടെ പറയുന്നത്. ദീപങ്ങള്, മണ്ണെണ്ണ വിളക്ക്, തിരിവിളക്ക് തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഇതിൽപ്പെടും. ഒരു മെഴുകുതിരി എപ്പോഴും അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് നിശ്ചലമായി ഇരിക്കുമ്പോൾ അതിന്റെ ഫ്ലെയിം എപ്പോഴും മുകളിലേക്ക് പോയിന്റ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അത് എന്തുകൊണ്ടെന്നാൽ മെഴുകുതിരി കത്തുമ്പോൾ ആ തീയുടെ ചൂട് കാരണം അതിന് ചുറ്റുമുള്ള വായുവും ചൂടാവും. ആ ചൂടുള്ള വായു എപ്പോഴും മുകളിലേക്കാണ് പൊങ്ങുക. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഹോട്ട് എയർ ഓൾവേസ് റൈസസ് അപ്പ്. എന്തുകൊണ്ടാണ് ചൂട് എയർ മുകളിലേക്ക് പോകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇറ്റ് ഇസ് ലെസ് ഡെൻസർ. ലെസ് ഡെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുകളിലേക്ക് പൊങ്ങും. ബോയൻസി എന്നാണ് ആ പ്രിൻസിപ്പിളിന്റെ പേര്. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റുന്നത് ഒരു തടിക്കഷ്ണം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് പൊങ്ങിക്കിടക്കും എന്നുള്ളതാണ്. കാരണം തടിയുടെ ഡെൻസിറ്റി വെള്ളത്തിന്റെ ഡെൻസിറ്റിയേക്കാൾ കുറവാണ്. ഈ ചൂട് വായു മുകളിലേക്ക് വരുമ്പോൾ അതിരുന്ന സ്ഥലത്ത് ആ തീയുടെ ചുറ്റിനും ഒരു വാക്യൂം ക്രിയേറ്റ് ആവുകയാണ്. അന്തരീക്ഷത്തിൽ നിന്നുള്ള തണുത്ത വായു ആ സ്ഥലത്തേക്ക് റഷ് ചെയ്ത് കയറുകയാണ്. അങ്ങനെ കയറുന്ന ആ തണുത്ത വായു ഈ തീയുടെ ചൂട് കാരണം വീണ്ടും ചൂടാവുകയും അത് വീണ്ടും മുകളിലേക്ക് പൊങ്ങുകയും ചെയ്യും. ഇതൊരു സൈക്കിള് പോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു സ്ട്രീം കറണ്ട് ക്രിയേറ്റ് ആവുകയാണ്. ഒരു നിശ്ചിത പാതയിലുള്ള കണ്ടിന്യൂസ് മൂവ്മെന്റ് ഓഫ് എയറിനെയാണ് ഞാനിവിടെ ഒരു സ്ട്രീം എന്ന് പറഞ്ഞത്. ഈ സ്ട്രീം കാരണം മുകളിലേക്ക് എയർ പൊങ്ങുന്ന ചൂടുള്ള വായു മുകളിലേക്ക് പൊങ്ങുന്നതിനോടൊപ്പം തന്നെ ഈ ഫ്ലെയിമും മുകളിലേക്ക് പൊങ്ങും. അതുകൊണ്ടാണ് അതിന്റെ ടിപ്പ് എപ്പോഴും മുകളിലേക്ക് പോയിന്റഡ് ആയിട്ട് നിൽക്കുന്നത്. നമ്മൾ ഒരു മെഴുകുതിരിയിലേക്ക് ഊതുമ്പോൾ അതിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അത് നമ്മൾ ഊതുന്ന എയറിന്റെ സ്ട്രീം കാരണമാണ്. എന്നാൽ ഇവിടെ ഉണ്ടാകുന്നത് ഒരു നാച്ചുറൽ സ്ട്രീമാണ്. എയർ ചൂടാകുന്നതുകൊണ്ടും തണുത്ത എയർ റഷ് ചെയ്ത് കയറുന്നതുകൊണ്ടും ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ സ്ട്രീം ഓഫ് എയർ ആണ്. എന്നാൽ ഗ്രാവിറ്റി വളരെ കുറവുള്ള മൈക്രോ ഗ്രാവിറ്റി ഉള്ള സ്ഥലങ്ങളിൽ നമ്മളൊരു തിരി കത്തിച്ചു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒരു ഔട്ട്കം ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അവിടെ ഉണ്ടാകുന്ന ഫ്ലെയിം എപ്പോഴും ഒരു സ്പിരിക്കൽ ഷേപ്പിലായിരിക്കും. നാസയില് ഒരു കുറെ സയന്റിസ്റ്റുമാര് സ്പേസ് ഷട്ടിലില്, അതായത് നമുക്കിപ്പോ ഉള്ള ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനില് ഇതുപോലെ തിരി കത്തിച്ച് ഒരു എക്സ്പെരിമെന്റ് നടത്തിയിരുന്നു. അപ്പോൾ അവർക്കുണ്ടായ ഔട്ട്കം ഇത് തന്നെയാണ്. ഒരു സ്പിരിക്കൽ ഷേപ്പിലാണ് തീ കത്തി നിന്നത്. ഫ്ലെയിം ഒരു സ്പിരിക്കൽ ഷേപ്പിലാണ്. കാരണം അവിടെ ചൂടുള്ള വായു മുകളിലേക്ക് പൊങ്ങുന്നില്ല. കാരണം ഗ്രാവിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ടിപ്പ് പോയിന്റഡ് ആയിട്ട് മുകളിലേക്ക് നിൽക്കുന്നില്ല. മൈക്രോ ഗ്രാവിറ്റിയിലെ ഫ്ലെയിമിനെ പറ്റിയുള്ള പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലും ഒത്തിരി കൗതുകം ഉണർത്തുന്ന കാര്യങ്ങളുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും വൈ ക്വസ്റ്റ്യൻ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഒരറിവും ചെറുതല്ല.